പുനരധിവാസം ഉടൻ സാധ്യമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഉടൻ സാധ്യമാക്കേണ്ടതാണ് എന്റെ നിലപാട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏഴാമത്തെ ദിവസത്തെ തെരച്ചിൽ. ആ തെരച്ചിൽ ഇന്ന് മൃതശരീരങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് ഓർമ്മിക്കണം. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഇനി 152 മനുഷ്യരെയാണ് കണ്ടുകിട്ടാനുള്ളത്. ഔദ്യോഗികമായി 224 മരണം സ്ഥിരീകരിച്ചു. ഇന്നൊരു ഡെഡ് ബോഡിയും കണ്ടുകിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നാളെയും സമാനമായ സാധ്യത നമ്മൾ പ്രതീക്ഷിക്കണം. ഏറ്റവും ദുഷ്കരമായ സ്ഥലത്താണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. സൺറൈസ് വാലിയിലാണ്, ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരുന്നു. അതിലും ബോഡി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെരച്ചിലിൽ ഇനി കൂടുതൽ ബോഡി കണ്ടെത്താൻ സാധിക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഒരു പക്ഷേ 5-ഓ 10-ഓ ബോഡികൾ കൂടി കണ്ടെത്താൻ സാധിക്കുമായിരിക്കും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ പുനരധിവാസത്തിലേക്ക് പോകുമ്പോഴുള്ളൊരു ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകമായി എനിക്ക് തോന്നുന്നത്, 7 ദിവസം കൊണ്ട് നമ്മൾ CMDRFിൻ്റെ ഫണ്ടിലേക്ക് ശേഖരിച്ചിരിക്കുന്നത് 53,98,52,942 രൂപയാണ്. ഇത് പ്രളയം കഴിഞ്ഞാലുള്ളൊരു ഒരു റെക്കോർഡാണ്. 7 ദിവസം കൊണ്ട് 53 കോടി രൂപ 54 കോടി രൂപയ്ക്ക് അടുത്ത് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അത് നേരത്തെ ആന്റോഗേഷൻ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ ഓരോ മനുഷ്യനും അതിൻ്റെ ഭാഗമായിത്തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പണം ഇനിയൊരു പ്രശ്നമല്ല, ഇനി നമുക്ക് വേണ്ടതൊരു പ്ലാനാണ്. ആ പ്ലാൻ സർക്കാരിൻ്റെ മുന്നിലുള്ളത് 30 ദിവസത്തിനുള്ളിൽ ഇവരെ പരമാവധി വാടക വീടുകളിലേക്ക് മാറ്റുക. പക്ഷേ അവിടെയാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, 648 വീടുകൾ സാധ്യമാണോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് നമ്മളടക്കമുള്ളൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്യും. പക്ഷേ ഒരു ഗുരുതരമായ പ്രശ്നമുള്ളത്, നമ്മളിത് പറഞ്ഞത് ഈ സർക്കാർ ധനസഹായം കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മളിന്നലെ പറഞ്ഞിരുന്നു. അതിലിപ്പോഴും ഈ പോക്കറ്റ് മണിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കാര്യം ഈ ദിവസങ്ങളിങ്ങനെ നീണ്ടുപോകുമ്പോൾ ആശങ്കയിലും അനിശ്ചിതത്വത്തിലും മനുഷ്യൻ കഴിയുന്ന സമയത്ത് അവരവരുടെ ദൈനംദിനമായിട്ടുള്ള ചിലവുകളെല്ലാം ക്യാമ്പിൽ നടക്കും, അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതല്ലാതെ അവരുടെ കയ്യിലൊരു ഉറപ്പാണല്ലോ, ഒരു ക്യാഷ് എന്ന് പറഞ്ഞൊരു കറൻസി എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് കൂടുക, ഒരു 100 രൂപ 500 രൂപ നിങ്ങളുടെ കയ്യിലെടുക്കാനുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ആണെന്നൊരു തിരിച്ചറിവ് കൂടിയുണ്ട്. ഇനി ആ ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നത്, ഈ പോക്കറ്റ് മണി ഉടൻ തന്നെ ഈ ആളുകൾക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. 54 കോടി രൂപ നമ്മൾ സമാഹരിച്ചു കഴിഞ്ഞു, ഇനി അതിനകത്തൊരു സമയം താമസം ഉണ്ടാവരുത്. വലിയ കോമ്പൻസേഷനൊക്കെ നമ്മൾ രേഖാമൂലം നമുക്ക് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്കൊരു രജിസ്റ്റർ ഉണ്ടാവുമല്ലോ, ആ രജിസ്റ്റർ കുടുംബത്തിലെ രജിസ്റ്റർ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന് മിനിമം 5,000 രൂപയെങ്കിലും വെച്ചൊരു പോക്കറ്റ് മണി ഉടൻ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തതാണ് ഈ വാടക വീടുകൾ കണ്ടെത്തുക. പക്ഷേ വാടക വീടുകൾ കണ്ടെത്തുമ്പോഴുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, 668 വീടുകൾ കണ്ടെത്താൻ ആ 10 കിലോമീറ്റർ പരിസരത്ത് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇവിടെ ഹോം സ്റ്റേ നടത്തുന്ന ആളുകൾ ആ ഹോം സ്റ്റേ ഒഴിവാക്കിയിട്ട് എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. കാരണം വീക്കെൻഡുകളിൽ അവർ അതാ ആ വരുമാനം മാത്രം ഉദ്ദേശിച്ചാണ് നിൽക്കുക. മാത്രവുമല്ല 2019 ശേഷം വലിയ രീതിയിൽ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വലിയ രീതിയിൽ അവിടെ ഹോം സ്റ്റേകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, ആളുകളുടെ വരവും കൂടിയിട്ടുണ്ട്. ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറി. 15,000 രൂപ മുതൽ 20,000 രൂപ വരെ ഹോം സ്റ്റേക്ക് സമ്പാദിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്, പ്രത്യേകിച്ച് ഈ മേപ്പാടി പരിസരത്ത്. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് 5,000 രൂപ വാടക നിശ്ചയിച്ചാൽ പോലും വീടുകൾ കൂടുതൽ കണ്ടെത്താനുള്ള സാധ്യത കുറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ഇവർ പലരും ഈ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. ആ എസ്റ്റേറ്റിൻ്റെ പരിസരത്തു നിന്നും ഇവരെ മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവരുടെ ലിവ്ലിഹുഡ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമായി തീരും. ഇങ്ങനെ 3 പ്രശ്നങ്ങൾ ഇവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് പരമാവധി അവരുടെ തൊഴിലിടങ്ങളിൽ തന്നെ അവർക്ക് ഒരു പുനരധിവാസം സാധ്യമാവണം. ഏകദേശം 1 വർഷമെടുക്കും നമ്മുടെ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ. അടുത്ത ഓണത്തിലായിരിക്കും നമ്മളിത് കൈമാറുക. നമ്മളാണെങ്കിൽ, സർക്കാരാണെങ്കിലും ഒരു പക്ഷേ ഓണം വരെ എടുക്കാം എന്ന് നമ്മൾ കരുതിയാൽ പോലും. അപ്പോൾ ആ 1 വർഷം ഒരുമിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരെ സ്കാറ്റേർഡായിട്ട് വിടുന്നതിലുണ്ടാവുന്ന വെല്ലുവിളികളുമുണ്ട്. ഈ വെല്ലുവിളികളെ സർക്കാരിന് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് സർക്കാർ ഉടനടി തന്നെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ ഏകോപനം വളരെ കൃത്യമായിട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഉടനടി ആ സർക്കാർ ആ നടപടികളിലേക്ക് കടക്കണം. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനിടയിൽ ചില വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയുണ്ടാവുന്നു, സംസ്ഥാനത്ത് അതിന് മറുപടി പറയേണ്ടി വരുന്നു. മറ്റൊരു മാധ്യമം ഈ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ കോട്ട് ചെയ്തുകൊണ്ട് ഈ ശാസ്ത്രലേഖനങ്ങൾ, തെറ്റായ ലേഖനങ്ങൾ, പേടി ലേഖനങ്ങൾ എഴുതാൻ പ്രേരിപ്പിക്കുന്നു തുടങ്ങിയ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഘട്ടത്തിൽ നിർഭാഗ്യകരമാണ് എന്ന് മാത്രമേ നമ്മൾ ഇപ്പോൾ പറയുന്നുള്ളൂ. കാരണം ഇതിന്മേലുള്ള ഏതൊരു ചർച്ചയും, നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പുനരധിവാസമാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് അതിനെ താളം തെറ്റിക്കുമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പിന്നീട് സൂചിപ്പിക്കാനുണ്ട്. അടുത്ത ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാം അല്ലേ. Meet the editors.